സുപ്രീം കോടതിയുടെ ഒരു പരാമർശം ഇന്നലെ വാർത്തയായി ഓടുന്നുണ്ട്. അതിങ്ങനെയാണ്, സംവരണം ഇല്ലാതായിരിക്കും, സാമ്പത്തിക സംവരണമായിരിക്കും പകരം കൊണ്ടുവരിക. ഇത് നിർദോഷകരമായ ഒരു പരാമർശമാണെന്ന് തോന്നുന്നില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ കാവി വിളിക്കപ്പെടുന്ന പ്രവണത അടുത്ത കാലത്തായിട്ട് കൂടി വരുന്നുണ്ട്. ഇന്ദിര, രാജീവ് എന്നിവർ തുടങ്ങി വെച്ച ആ പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരവനും മാസികയുടെ ലേഖികയായിരുന്ന ഈന ഗീത രഘുനാഥ് ഇക്കാര്യം അസിമാനന്ദയുമായി സംവാദം നടത്തിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ ഭരണത്തിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുക എന്ന പ്രക്രിയയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്തിനാണ് സംവരണം എന്നൊരു ചോദ്യം വരും. അത് വളരെ കൃത്യമായിക്കൊണ്ട് അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ്. അത് അട്ടിമറിക്കാൻ ഗാന്ധി പോലും തന്നെ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ്. ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം കൊണ്ട് അഥവാ ബ്രിട്ടീഷുകാർ വിരുദ്ധത കൊണ്ട് ഉണ്ടായതാണ് ഇന്ത്യക്കാർ എന്നുള്ള മനസ്വത്വം, അഥവാ അല്ലാതെ മറ്റൊരു കാരണം കൊണ്ടല്ല. പിന്നീട് ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം പോകുമെന്ന അറിവുണ്ടായതോടുകൂടി തന്നെ ഹിന്ദു മുസ്ലിം എന്ന വിഭജനം പ്രാഥമികമായിട്ടുണ്ടായി. ഇന്നും തന്നെ ഇന്ത്യ രാജ്യത്ത് വൈരുദ്ധ്യങ്ങളും വൈവിധ്യമുള്ള അനേകം വിശ്വാസധാരകൾ, വംശീയധാരകൾ ഉള്ള ജനവിഭാഗങ്ങളാണ്. അവർ ഇന്ത്യക്കാരെന്ന സ്വത്വം പേറുന്നതോടൊപ്പം തന്നെ അനേകം ഈ വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായ സ്വത്വബോധം പേറിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ സംവരണം സാമ്പത്തികമാക്കുക എന്ന തത്വം മുന്നോട്ട് വെക്കുന്ന പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയാണോ സംവരണം? സാമ്പത്തിക സംവരണം ആണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അവർ പറയേണ്ടത് ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് സർക്കാർ തൊഴിൽ കൊടുക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന്. അത് സാധ്യമാണ്. ഒരു 50% പേർക്കെങ്കിലും തന്നെ സർക്കാരിനെ തൊഴിൽ കൊടുക്കാൻ കഴിയുമോ? ഇല്ലെന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സേവന മേഖലയിൽ തൊഴിൽ കൊടുക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സേവന മേഖലയിൽ സർക്കാർ തൊഴിൽദാതാവായിട്ടുള്ള സംസ്ഥാനം കേരളത്തിൽ ജനസംഖ്യാനുപാതികമായിക്കൊണ്ട്, എണ്ണത്തിലല്ല ജനസംഖ്യാനുപാതികമായിക്കൊണ്ട് കേരളത്തിലാണുള്ളത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ട് 600,000+ പേരാണ് കേരളത്തിൽ സർക്കാർ തൊഴിൽദാതാവായ പിന്നെ തൊഴിലാളികളുള്ളത്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. അത് 2% മാത്രമേ വരികയുള്ളൂ. ഇനി അത് അവരെ ആശിച്ചു കൂട്ടുന്ന ജനതയെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5% 6% വരും. അതായത് ബാക്കി 94% പേരും തന്നെ സർക്കാരേതര മാർഗങ്ങളിലൂടെയാണ്, സർക്കാരേതര തൊഴിൽ ചെയ്തുകൊണ്ടാണ് ജീവിത വിഭവം കണ്ടെത്തുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടക്കാൻ പറ്റില്ല. ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? മനുവാദികളുടെ വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് സവർണരാണ് ഇവിടെ ഭരിക്കേണ്ടത്. കാരണം ഇന്നും തന്നെ ഉണ്ടല്ലോ അങ്ങനെ ജർമ്മൻക്ക് അധികാരി പണി കിട്ടിയാൽ എന്ന പഴമൊഴി പറയാൻ ഇന്നും മടിയില്ലാത്തവരാണ്. അതെന്താണ്? ജർമ്മൻ അധികാരിപ്പണി എടുക്കാൻ അർഹതയില്ലാത്തവരാണെന്നുള്ള. കാരണം എന്താ പറയുന്നത്? തങ്ങളെ ഭരിക്കുന്ന ഓരോ തങ്ങളെ ഭരിക്കുന്നവരിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കൂടി ഉണ്ട് എന്നുള്ള ഒരു സ്വത്വം, ഒരു ബോധ്യം ഓരോ ജനവിഭാഗത്തിനും ഉണ്ടാകുക എന്നാണ് പ്രധാനം. കാരണം തങ്ങളും അന്യരല്ല, ഞങ്ങളും തന്നെ ഈ നാട്ടിലെ ഭരണീയരിലുണ്ട്, ഞങ്ങളെ ഭരിക്കുന്നവരും ഞങ്ങളിലുണ്ട് എന്നുള്ള ബോധ്യം ഓരോ ജനവിഭാഗത്തിനും ഉണ്ടാകുകയാണ് വേണ്ടത്.
അതിനു വേണ്ടിയിട്ടാണ് ഈ സംവരണം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത്, അല്ലാതെ മറ്റൊരു ഗിമ്മിക്കിനുമല്ല. അല്ലെങ്കിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവരുമ്പോൾ പറയേണ്ടത് എന്താണ്? ഈ സാമ്പത്തിക സംവരണം ആണ് കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാകും എന്നത് ഉറപ്പുവരുത്തണം. ഇനി അതാത് ജനവിഭാഗങ്ങൾക്ക്, അതായത് ആർക്കാണോ പങ്കാളിത്തം കുറഞ്ഞത്, ആ പങ്കാളിത്തം കുറഞ്ഞവർ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവര് സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്ക് ഈ അവസരം നേടിയെടുക്കുവാനുള്ള കഴിവില്ലെങ്കിൽ അവരിലെ മുന്നോക്കക്കാർക്ക് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ധാരാളം ഇടങ്ങളുണ്ട്. ഇപ്പം നിയമസഭാ മണ്ഡലങ്ങളിലേക്ക്, ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് സംവരണം എന്ന് പറഞ്ഞാൽ 10%. മുമ്പ് കേരളത്തിലെ ദളിത് സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22%. ഇപ്പോൾ അവരുടെ ജനസംഖ്യാനുപാതികമായിട്ട് അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് 14% ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും തന്നെ അവർക്ക് 10%, മുമ്പും 10%. ഇന്ന് വരെ ഒരു നിയമസഭാ സീറ്റിലേക്കോ ഒരു ലോക്സഭാ സീറ്റിലേക്കോ ഒരു സംവരണേതര മണ്ഡലത്തിൽ ഒരു ദളിതനെ മത്സരിപ്പിക്കുവാൻ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ആരും തന്നെ തയ്യാറായിട്ടില്ല എന്ന വസ്തുത നമ്മൾ പരിശോധിക്കണം. ഇത് നമ്മൾ പറയണം. കാരണം എന്താ? രാജ്യസഭയിലേക്ക് ദളിത് സംവരണമില്ല, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണമില്ല. ഇത്രയും കാലമായിട്ട് ഒരു ദളിതൻ രാജ്യസഭയിലേക്ക് സംവരണമില്ല എന്നൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെടാതിരുന്ന്. ഇപ്പോൾ ഒരു സോമനാഥ് എന്ന് പറയുന്ന CPIM ഒരു വ്യക്തി വന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എല്ലാ കാലത്തും തന്നെ ഈ പരിഗണന ലഭിക്കേണ്ടിയിരുന്നു. അപ്പം എന്താണ്? ഞങ്ങൾ ഭരിക്കാനുള്ളവരാണ്, നിങ്ങൾ ഭരിക്കേണ്ടവരല്ല, നിങ്ങൾ ഭരിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധം, സവർണ ബോധം ഇവിടെ പലരുടെയും മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതുകൊണ്ടാണ് ഈ സാമ്പത്തിക സംവരണവാദം ഉയർത്തിവിടുന്നത്. മനുവാദമാണ് ഇത്. ഇത് വളരെ കൃത്യമായിട്ട് ദളിതുകൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ദളിതർ അവരുടെ വിലപേശ ശേഷി വർദ്ധിപ്പിച്ചല്ലാതെ ഇതിന് മറികടക്കാൻ കഴിയില്ല. എല്ലാ ദളിത് സംഘടനകളും തന്നെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കണം. ആ കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന അജണ്ട ദളിത് താല്പര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഇത്തരം ഇത്യാദി പ്രശ്നങ്ങളിൽ അജണ്ടയാക്കിക്കൊണ്ട് അവരുടെ അജണ്ടകൾ മുന്നോട്ട് വെക്കുക. അതിനോട് ഏറ്റവും അനുകൂലമായിട്ട് പ്രതികരിക്കുന്ന മുന്നണികളേതോ ആ മുന്നണികളെ പിന്തുണക്കുക. ആ മുന്നണികളെ ആയിരിക്കണം പിന്തുണക്കേണ്ടത്. അവിടെ നിങ്ങൾ കൊടിയുടെ നിറമോ മറ്റോ പരിഗണിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം ഇങ്ങനെയായിരിക്കണം. ഇതിന് സമാനമായ വിഷയം തന്നെയാണ് സ്ത്രീകളുടെ രാഷ്ട്രീയവും. സ്ത്രീകളുടെ രാഷ്ട്രീയവും തന്നെ സ്ത്രീകളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത സ്ത്രീവിരുദ്ധമായിട്ടാണ് പറയുന്നത്. അവസരം, പരിഗണന, സ്വാതന്ത്ര്യം എന്ന് ഭരണഘടന ഉറപ്പു നൽകുന്നത് എല്ലാ പൗരന്മാർക്കുമാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താണ്? സ്ത്രീകൾ തന്നെ ഭരിക്കണമെന്നുണ്ടോന്നാണ്. ഇന്ന് ഇതേ കാര്യം തന്നെ അവർക്ക് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം ഭരിക്കുക എന്ന അർത്ഥം തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ സംവരണം വേണമെന്ന് പറയുന്നതിന് കാരണം. അപ്പം അതേ വിദ്വാൻ പറയുന്ന സ്ത്രീകൾ പുരുഷന്മാർ ഭരിച്ചാൽ പോരെന്ന്. ഇതേ ചോദ്യം തന്നെ നമുക്ക് തിരിച്ചും ചോദിക്കാൻ കഴിയും. മുസ്ലിങ്ങളല്ലാത്തവരും തന്നെ ഭരിച്ചാൽ പോരെ, നിങ്ങൾ ഭരിക്കപ്പെട്ടാൽ പോരെ എന്ന് ചോദിച്ചൂടെ? മുസ്ലിങ്ങൾ തന്നെ ഭരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗഭേദമന്യേ, വിശ്വാസഭേദമന്യേ, വംശഭേദമന്യേ, വർണ്ണഭേദമന്യേ എല്ലാ ജനവിഭാഗത്തിലും തന്നെ ഭരണീയർക്കിടയിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഇന്നും ചരക്കായി കാണുന്ന, പ്രോപ്പർട്ടിയായി കാണുന്ന ഈ പുരുഷ മേധാവിത്വപരമായ മനോഭാവത്തെ മറികടക്കാൻ നിലവിലുള്ള എല്ലാ വനിതാ സംഘടനകളും തന്നെ കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പരിഗണന നൽകുന്ന മുന്നണിക്കൊപ്പം നിൽക്കണം. അവർക്ക് ഏറ്റവും ഒപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിത് വിഭാഗങ്ങളാണ്. ദളിതുകൾ അവരുടെ വിലപേശശേഷി കുറക്കുന്ന തടയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ആഭ്യന്തരമായുള്ള ജാതിപരമായ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുമാണ്. ഈ വൈരുദ്ധ്യങ്ങളെയും വൈവിധ്യങ്ങളെയും മറികടക്കുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. സ്ത്രീകളുടെയും ദളിതരുടെയും പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം
അവരെ നയിക്കുന്ന അവരുടെ നേതാക്കളിൽ തന്നെ മഹാഭൂരിപക്ഷമുള്ളവർ, എല്ലാവരും എന്നല്ല പറഞ്ഞു, മഹാഭൂരിപക്ഷമുള്ള ഇത്തിക്കണ്ണികളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർ തന്നെയാണ് അവരെ കല്ലെടുത്തെറിയുക. അതായത് താൽക്കാലിക അപ്പക്കഷ്ണത്തിന് വേണ്ടി ഏത് നേതാവിൻ്റെയും ചെരുപ്പ് നക്കാൻ തയ്യാറുള്ള കുറേ ദളിത് നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഉദാഹരണം, സർക്കാർ ആർജിച്ചെടുത്ത, അതായത് പ്രയത്നത്തിലൂടെ നേടിയെടുത്ത കഴിവിൻ്റെ പേരിൽ ഒരാൾ അഭിമാനിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഭരണഘടനാപരമായ പ്രോട്ടോകോൾ പ്രകാരം ഒരു എം പി ആണ് എന്ത് എം എൽ എയേക്കാൾ മുകളിൽ. മറ്റുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. പ്രോട്ടോകോൾ വരുമ്പോൾ മാത്രമാണ് ഒരു പ്രിവിലേജ് കിട്ടുന്നത്. ഇങ്ങനെ ഇരിക്കെ തന്നെ നമ്മുടെ ഒരു ദളിത് വനിതാ എം പി ഒരു എം എൽ എയുടെ പിന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു. എന്താണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവർ സ്വയം അടിമയാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതായത് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യ പരിഗണനയാണ് എനിക്കും അദ്ദേഹത്തിനും എന്നുള്ള ബോധ്യം അവർക്ക് ഇപ്പോഴുമില്ല. അവരൊരു പ്രോപ്പർട്ടിയാണ്, ഒരു ചരക്കാണ് എന്ന രീതിയിൽ സ്വയം അടയാളപ്പെടുത്തും. ഈ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, ദളിതർ മനസ്സിലാക്കേണ്ടത്, പുരുഷന് തുല്യമായ എല്ലാ അവകാശങ്ങളും എല്ലാ അവസരങ്ങൾക്കും എല്ലാ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾക്കും അർഹതയുണ്ട് എന്ന ബോധം ഉൾക്കൊള്ളുകയാണ് ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ഇതിനെ മറികടക്കാൻ കഴിയില്ല, ഒരിക്കലും മറികടക്കാൻ കഴിയില്ല എന്ന് പറയാതെ നിർവാഹമില്ല. ദളിതരുടെയും സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ സമാനമാണ് എന്നത് പറയട്ടെ. അതിനിടയിൽ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഇവിടെ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണ്. മലപ്പുറം ജില്ലയിലെ തലക്കാട് പഞ്ചായത്തിൽ ഒരു സന്തോഷ വാർത്ത ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുണ്ട്. കാരണം ഇന്ന് വരെ ഒരു സംവരണേതര പിന്നെ നിയമസഭാ മണ്ഡലത്തിലേക്കോ സംവരണേതര ലോക്സഭാ മണ്ഡലത്തിലേക്കോ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കോ മത്സരിപ്പിക്കാൻ പോലും തയ്യാറാകാറില്ല. അതേപോലെ തന്നെ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ദളിതർക്ക്, അതായത് പട്ടികജാതി പട്ടിക വർഗ്ഗക്കാർക്ക് സംവരണം ചെയ്തല്ലാതെ വൈസ് പ്രസിഡന്റ് ആവാനോ പ്രസിഡന്റ് ആവാനോ കഴിയാറില്ല. പക്ഷെ തലക്കാട് പഞ്ചായത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ മാധ്യമങ്ങൾക്ക് അത് വല്ലാതെ ദഹിച്ചിട്ടില്ല. കാരണം അത് ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം തലക്കാട് പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവരണം ചെയ്യപ്പെടാതെയാണ്. അത് അദ്ദേഹം പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട വിഭാഗമാണ്. എന്നിട്ട് പോലും തന്നെ പിന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് വാർത്തയായില്ല. എന്തുകൊണ്ടോ ഇതൊന്നും വാർത്തയാകുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. അട്ടപ്പാടിയിൽ പൊതുശ്മശാനത്തിൽ ദളിതനെ അടക്കം ചെയ്യുന്നതിൽ അവിടെയുണ്ടാവുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തന്നെ, അല്ല അവിടെ ഉണ്ടാകുന്ന ജനതയിൽപ്പെട്ട സവർണം മാടമ്പിമാർ തടസ്സം നിൽക്കുന്നു. പക്ഷെ അവിടെ പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ യാതൊരു പ്രശ്നവുമില്ല. മാധ്യമങ്ങൾക്ക് അത് വലിയൊരു ചർച്ചാ വിഷയവുമല്ല. കാരണം മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോസിപ്പ് പടച്ചെടുക്കുന്ന മുത്തുച്ചിപ്പി കഥകൾ നടത്തുന്ന തിരക്കിലാണ്. അല്ലാതെ മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് പറയാൻ അവർക്ക് നേരമില്ല. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ ഭരണ പബ്ലിക് പ്രോപ്പർട്ടിയിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. പബ്ലിക് പ്രോപ്പർട്ടിയിൽ എന്തുകൊണ്ടാണ് ഇത് പിന്നെ എന്നിട്ടും തന്നെ ഇതുവരെ ആയിട്ടും തന്നെ ഒരു പത്രവും തന്നെ ഒരു രണ്ട് ദിവസമെങ്കിലും ലൈവായിട്ട് പൊതുജനശ്രദ്ധയിൽപ്പെടുന്ന ഒരു വിഷയമായിക്കൊണ്ട് നിലനിർത്തിയില്ല എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട എം പിമാർ പോലും തന്നെ പറയുന്നത് അങ്ങനെയാണല്ലോ, ഇന്നാളും മകനാണ്. കാരണം ഇന്നാളും മകനായി കഴിഞ്ഞാൽ മോശക്കാരനാണ്. കാരണം രാജാവിൻ്റെ മകൻ എത്ര അധമനാണെങ്കിലും തന്നെ ഭരണാധികാരിയാവാൻ യോഗ്യനാണ് എന്നുള്ള അടയാളപ്പെടുത്തൽ, അതായത് പഴയ രാജഭരണം അല്ല ജനാധിപത്യ ലോകത്തെ ക്രമമല്ല, രാജഭരണകാലത്തെ ചിന്തകളാണ് പലരും പേറുന്നത്. അങ്ങനെയാണല്ലോ നമ്മുടെ ചില പ്രധാനമന്ത്രിമാർ പോലും തന്നെ പ്രധാനമന്ത്രിമാരായത്. അല്ലാതെ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ കാവ്യവൽക്കരിക്കപ്പെടുന്നതിന് കാരണം അത് തന്നെയായിരുന്നു എന്നൊരു വസ്തുതയാണ്. ഏതായാലും തന്നെ ഇക്കാര്യത്തിൽ തുടർന്നും തന്നെ പ്രതികരണങ്ങൾക്ക് ശേഷം പറയാം.